വെൽക്കം ടു മൂവി ബ്രാൻഡ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തുവിടുന്നതിൽ എതിർപ്പില്ലെന്ന അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു പറഞ്ഞിരുന്നു എന്നാൽ സർക്കാർ അത് ഉറച്ച നിലപാടിലാണ് ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് പങ്കുവച്ചത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന കേരള സർക്കാരിന്റെ ഷാട്ട്യത്തിന് പിന്നിലുള്ളത് മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നടി പാർവതി തിരുവോത്ത് ഉറക്കവിളിച്ചു പറഞ്ഞ സെക്സ് റാക്കറ്റിന്റെ വിവരങ്ങൾ പുറത്തു എന്ന ലക്ഷ്യമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാർവതി അത് പറയുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്താത്തത് ജീവനിൽ ഭയമുള്ളത് കാരണമാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തിരുന്നു സെക്സ് റാക്കറ്റ് ഉണ്ടെന്ന വിവരം പുറത്തു വന്നാൽ അതിന്റെ നടത്തിപ്പുകാരും ഗുണഭോക്താക്കളും ആരെന്ന വിവരം പുറത്തു കൊണ്ടുവരാൻ അന്വേഷണം വേണ്ടിവരും അത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും അതിനാലാണ് റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തുവിടില്ല എന്ന് സർക്കാർ വാശി പിടിക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ആരും അതിനെ ചോദ്യം ചെയ്യാത്തതും എന്നും ന്യായമായി സംശയിക്കാം വെള്ളിത്തിരയിലെ ധീരധാത്ത ദായികന്മാർക്ക് ജീവനിൽ ഭയമുണ്ടെന്ന് അവർ പരസ്യമായി പറയുമ്പോൾ അത് വെറും തമാശയെടുക്കാനുള്ള മാനസിക വളർച്ച മാത്രമേ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനുമുള്ളൂ സത്യം പറഞ്ഞതിന്റെ പേരിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ സാധ്യതയുണ്ടോ എന്നതിന്റെ പേരിലും ഈ സ്ത്രീകൾ എന്തെങ്കിലും ഭീഷണികൾ നേരിടുന്നുണ്ടോ എന്ന് ആരും ചിന്തിക്കുന്നില്ല അവരുടെ സുരക്ഷയിലും ആർക്കും ആശങ്കയില്ല എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിലുകൾ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പോലും മൗനം പാലിക്കുമെന്ന സാധ്യതയും ആരും ചിന്തിക്കുന്നില്ല അവർക്ക് ഭീഷണി ഉണ്ടെങ്കിൽ അവർ പോലീസിൽ പരാതിപ്പെട്ടാൽ മതിയാകുമല്ലോ എന്ന് ലളിതമായി ചിന്തിക്കുകയാണ് എല്ലാവരും സെക്സ് ആക്ടിനെ സഹായിക്കാനാണ് സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പരാതി പറയുന്നവരെ സർക്കാർ സംരക്ഷിക്കുമോ വളരെ വളരെ സങ്കടകരവും ഗുരുതരവുമായ അവസ്ഥയാണ് അതേസമയം മഞ്ജുവരുടെ പരാതിയെ തുടർന്ന് തനിക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതികരണവുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട തന്നെ പോലീസോ മറ്റു ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നും കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ എന്നുമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ സനൽകുമാർ ശശിധരന്റെ പ്രതികരണം നേരത്തെ നുണപ്രചാരണങ്ങൾ മാധ്യമപ്രവർത്തകർ വഴി നടക്കുന്നുണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ച് സംവിധായകൻ ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു മാധ്യമപ്രവർത്തകന്റെ ഫോൺ കോളിന്റെ റെക്കോർഡിംഗും ഇതിനൊപ്പം സനൽകുമാർ പുറത്തുവിട്ടിരുന്നു കേസ് തനിക്കെതിരെയാണെന്ന വാർത്ത താൻ കണ്ടിരുന്നില്ലെന്നും അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകന്റെ ഫോൺ കോൾ പോസ്റ്റ് ചെയ്തതെന്നും അറിയിച്ച് നേരത്തെ ഇട്ട പോസ്റ്റർ സനൽകുമാർ പിൻവലിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന മഞ്ജുവിന്റെ പരാതിയിൽ ഏളമ്പക്കര പോലീസാണ് സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തിരിക്കുന്നത് ഭീഷണിപ്പെടുത്തൽ ഐ ആക്ട് എന്നീ വകുപ്പുകൾ ഇവ അവനെതിരെ ചുമത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണങ്ങളെ തുടർന്നാണ് മഞ്ജുവാര്യർ പരാതി നൽകിയത് മഞ്ജുവാര്യരുടെ ജീവന ഭീഷണിയിലാണെന്നും അവർ മാനേജർമാരുടെ തടവറയിലാണെന്നും ആരോപിച്ച സനൽകുമാർ ശശിധരൻ നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ വധഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മഞ്ജുവാര്യരുടെ മൊഴിയെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്നും മഞ്ജുവിന്റെ ജീവന ഭീഷണിയുണ്ടെന്നും സംവിധായകൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് തന്റെ കയറ്റം എന്ന സിനിമയുടെ സെറ്റിൽ മാനേജർമാരുടെ നിയന്ത്രണത്തിലായിരുന്നു നടിയെന്നും അവർ ഒരു ടെന്റിലാണ് താമസിച്ചിരുന്നതെന്നും ഉൾപ്പെടെയുള്ള സനൽകുമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു മഞ്ജു നായികയായ ചിത്രം പൂർണ്ണമായും ഹിമാലയത്തിലാണ് ചിത്രീകരിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക